നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. എഫ് സി ബാഴ്സലോണയുടെ പരിശീലകനായി ചുമതലയേറ്റ ശേഷം രണ്ട് സൈനിങ്ങുകളാണ് സാവി നടത്തിയിട്ടുള്ളത്. നമുക്കറിയാം, ഡാനി ആൽവസിനെയും ഫെറാൻ ടോറസിനെയും എഫ് സി ബാഴ്സലോണ സ്വന്തമാക്കിയിരുന്നു. ഇതിനു പുറമെ മറ്റു ചില താരങ്ങൾ ബാഴ്സയിലേക്ക് എത്തുമെന്നുള്ള റൂമറുകളും ഇപ്പോൾ സജീവമാണ്. ഏതായാലും ബാഴ്സയുമായി ബന്ധപ്പെട്ട മറ്റൊരു ട്രാൻസ്ഫർ റൂമർ കൂടി ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതായത് അയാക്സിന്റെ അർജന്റീൻ ഡിഫൻഡറായ ലിസാൻഡ്രോ മാർട്ടിനസിനെ ഈ സമ്മറിൽ സ്വന്തമാക്കാൻ ബാഴ്സ ഒരുങ്ങുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ സമ്മറിൽ തന്നെ താരത്തെ സ്വന്തമാക്കാനുള്ള ശ്രമങ്ങൾ എഫ് സി ബാഴ്സലോണ നടത്തിയിരുന്നു. എന്നാൽ സാമ്പത്തിക പ്രശ്നങ്ങൾ മൂലം അത് നടന്നിരുന്നില്ല. ഈ സമ്മറിലെങ്കിലും അദ്ദേഹത്തെ സ്വന്തമാക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് നിലവിൽ എഫ് സി ബാഴ്സലോണയുള്ളത്. പ്രമുഖ സ്പാനിഷ് മാധ്യമമായ ഡയാരിയോ സ്പോർട്ടാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈയിടെ ലിസാൻഡ്രോ മാർട്ടിനസ് അയാക്സുമായി തന്റെ കരാർ പുതുക്കിയിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് മറ്റേത് ക്ലബ്ബിൽ നിന്നും മികച്ച ഒരു ഓഫർ വന്നാൽ ക്ലബ്ബ് വിടാനുള്ള അവസരം അദ്ദേഹത്തിന്റെ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ ലിസാൻഡ്രോ മാർട്ടിനസിനെ സ്വന്തമാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് നിലവിൽ സാവി ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. മികച്ച ഫോമിലാണ് ലിസാൻഡ്രോ മാർട്ടിനസ് ഇപ്പോൾ അയാക്സിന് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ സീസണിലെ ചാമ്പ്യൻസ് ലീഗിന്റെ ഗ്രൂപ്പ് ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പാസുകൾ പൂർത്തിയാക്കിയ 5 താരങ്ങളിൽ ഒരാൾ അത് ലിസാൻഡ്രോ മാർട്ടിനസ് ആണ്. അതുമാത്രമല്ല, ഏറ്റവും കൂടുതൽ ബോളുകൾ റിക്കവർ ചെയ്ത സെന്റർ ബാക്കുമാരിൽ ഒരാൾ അത് ലിസാൻഡ്രോ മാർട്ടിനസ് ആണ്. ഇതുവരെ അയാക്സിന് വേണ്ടി 21 ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങൾ ആകെ അദ്ദേഹം കളിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, അർജന്റീനയ്ക്ക് വേണ്ടി 4 മത്സരങ്ങൾ കളിച്ച അദ്ദേഹം കോപ്പ അമേരിക്ക കിരീട നേട്ടത്തിലും പങ്കാളിയായിട്ടുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു, മറ്റൊരു ഉടമയുണ്ട്, കാണാം.